എല്ലാവർക്കും നമസ്കാരം കിഞ്ചന ഭയം ആർക്കും ഒരു തരത്തിലുള്ള ഭയവും ഇല്ല കാരണം എന്താണ് അവിടെ മൃത്യു ഇല്ല മരണമില്ല മരണമില്ലായ്മയാകുന്ന അവസ്ഥ ഇതാണ് ഈ ഉപനിഷത്തിലെ പ്രധാന വിഷയം ആ വിഷയത്തിന് ആരംഭം കുറിച്ച് പോവാണ് ഇതില് രണ്ടാമത്തെ ഇനി മൂന്നാമത്തെ ചോദിക്കാൻ പോകുന്ന വരവും രണ്ടും ചേർന്ന് ഈ ഇങ്ങനെ നിൽക്കുന്നതാണ് നന്നായിട്ട് തന്നെ നമ്മൾ അത് മനസ്സിലാക്കി മുന്നോട്ട് പോണം ഇവിടെ മുതൽ നമ്മൾ ഒന്ന് എന്താ ബ്രേക്ക് ബ്രേക്കിട്ട് ശ്രദ്ധയോടുകൂടി ഗീറൊക്കെ മാറ്റിയിട്ട് വേണം പോവാൻ കാരണം കഥയുടെ ഒരു പാർട്ട് കഴിഞ്ഞു ഇനി വിഷയം ഗൗരവമാർന്നതാവുകയാണ് അപ്പൊ അതിനെ ഗൗരവ ഗൗരവതരമായിട്ട് തന്നെ നമ്മൾ സമീപിക്കണം അപ്പൊ ശ്രദ്ധയോട് കൂടിയിരിക്കണം അപ്പോ സ്വർഗത്തിൽ ഇത് നമ്മൾ സ്വർഗം എന്ന ശബ്ദം കേൾക്കുമ്പോഴേക്കും നമ്മുടെ മുകളിലേക്ക് അത് കടന്നു വരരുത് ഒരുപാട് പേര് ഇങ്ങനെ കാബ്ര ഡാൻസ് കളിക്കുന്നത് പോലെ സ്ത്രീകൾ അതിൽ ഇതിലേക്ക് ഇങ്ങനെ പോയി അങ്ങനെ നടക്കുന്നുണ്ട് അതിൽ ആരെങ്കിലും വേണമെങ്കിൽ ആര് വേണമെങ്കിലും നമുക്ക് പോയിട്ട് വിളിച്ചു കൊണ്ടുപോവാം എന്നിട്ട് അവരുമായിട്ട് ശാരീരിക ബന്ധം പുലർത്താം ഇതൊക്കെയാണ് സ്വർഗം പിന്നെന്താ ഇഷ്ടം മാതിരി മദ്യവും ഉണ്ട് അങ്ങനെ മദ്യവും കഴിച്ച് ഇതുവായിട്ട് ഈ രണ്ട് ഓപ്ഷനേ ഉള്ളൂ വേറെ ഓപ്ഷനൊന്നുമില്ല പിന്നെ ഇപ്പൊ പുതിയ മതപുരോഹിതന്മാര് അഡീഷണൽ ആയിട്ട് ഓരോന്നിങ്ങനെ ആഡ് ചെയ്യുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് ഇപ്പോ എന്താ റോൾസ് റോയ്സ് വരെ ഉണ്ട് കാർ മെഴ്സഡീസ് ഉണ്ട് ഔഡി ഉണ്ട് ബി എം ഉണ്ട് ഇതൊന്നും അല്ല അവിടെ സ്വർഗ്ഗത്തിൽ എന്നൊക്കെ പറഞ്ഞ അത് അതിലും വലി അതക്കും മേലെയാണ് ഉം അപ്പൊ ഇവനെപ്പോഴും മുകളിലേക്ക് മുകളിലേക്കാണല്ലോ നോക്കുന്നത് ഇവിടെ സൈക്കിള് പോലും ഇല്ല എന്നാ ശരി ഇനി അവിടെ പോയിട്ട് നമുക്ക് അങ്ങനെ അങ്ങനെ ആവാം എന്ന് വാസ്തവത്തിൽ സ്വർഗം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ആഗ്രഹിക്കുന്ന സ്വർഗം ഇവിടെ കിട്ടാത്തതൊക്കെ ഇവിടെ തനിക്ക് അത് കിട്ടും കിട്ടാൻ വേണ്ടി ഞാൻ ശ്രമിക്കുമ്പോൾ തന്നെ പലരും തടസ്സം നിൽക്കുന്നുണ്ട് അപ്പൊ അത്തരം തടസ്സങ്ങളൊന്നും ഇല്ലാതെ ഇതെനിക്ക് യഥേഷ്ടം കിട്ടുമെങ്കിൽ അത് സ്വർഗമാണ് ആ സ്വർഗം അങ്ങനെ പറയുന്ന സ്വർഗം ഇവിടെ തന്നെ അനുഭവിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് അതേപോലെ നരകം വർണ്ണിക്കുകയാണെങ്കിൽ അതേ നരകത്ത് നരകം അനുഭവിക്കുന്ന ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് അത് അവര് തീർക്കുന്നതാണ് നമുക്കു നാമേ പണിവത് അത് തന്നെ നാഗവും സ്വർഗവും അതുപോലെ അപ്പോ നമ്മൾ തന്നെയാണ് ഇത് പണിയണത് നജികേതസ് പറയുന്ന സ്വർഗം എന്താണ് സ്വർഗേ ലോകേ ഭയം കിഞ്ചനാസ്തി ന ജരയാഭിഭേദി ഉഭേ തീർത്വിപാസ് ഈ വിശപ്പിനെയും ദാഹത്തെയും അതുപോലെ തന്നെ ജരാനരകളെയും ഭ മൃത്യുഭയത്തെയും അതിജീവിച്ച് ശോകാതികോ മോ മോദതേ സ്വർഗ ലോകെ ശോകത്തെയും ശോകമോഹങ്ങളെയൊക്കെ എല്ലാ ദ്വന്ദ്ങ്ങളെയും വിപരീതങ്ങളെയും ഒക്കെ അതിവർത്തിച്ച് അവരെന്താണ് സ്വർഗലോകത്തിൽ ആനന്ദിക്കുന്നു അതിനെ അതാണ് ഇതാ ഈ എന്താ പതിമൂന്നാമത്തെ മന്ത്രം കൊണ്ട് ഞാൻ അതിനെ വരിക്ക ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് അങ്ങ് മൂന്ന് വരം തന്നു അതിൽ ഇതാ രണ്ടാമത്തത് ഇതാ വരിക്കാൻ പോകുന്നു എന്താ പറയുന്നത് സത്വമഗ്നിം സ്വർഗമധ്യേഷി മൃത്യോ പ്രബ്രൂഹി ശ്രദ്ധദോ അമൃത ഏതീയേന വൃണേ വരെ സ്പമഗം സ്വർഗമധ്യേ ശ്രീമൃത്യോ പ്രബ്രൂഹ പ്രബ്രൂഹി ത്വം ശ്രദ്ധദാന മഹ്യം സ്വർഗലോക അമൃതം ഭജന്ദ വൃണേ വരേണ ഹേ മൃത്യു അലയോ മൃത്യുദേവ സത്വം അഗ്നിം സഹാത്വം അങ് എന്തുവേണം അദ്ദേഷി സ്വർഗ ഈ പറഞ്ഞ ദേവന്മാർ നിലകൊള്ളുന്ന ആരാണ് ദേവന്മാര് ഇന്ദ്രിയങ്ങൾ തന്നെ ഉപനിഷത്ത് ദേവശബ്ദം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്ദ്രിയമാണ് അപ്പോ ഇന്ദ്രിയങ്ങൾ ഏതിൽ അധിഷ്ഠിതമാണോ ഏതിലാണോ കാരണം ഇന്ദ്രിയങ്ങൾക്ക് വേണ്ടത് അതാണ് സുഖകരമായിട്ടുള്ള കാഴ്ച ശബ്ദം ഈ എല്ലാം ഗന്ധം ഇതൊക്കെ ഇന്ദ്രിയങ്ങൾക്ക് വേണ്ടത് അങ്ങനെ കംഫർട്ടാണ് അതാണ് അവർ ആഗ്രഹിക്കുന്നത് അതിലങ്ങനെ ഇരിക്കുമ്പോൾ അവർ സ്വർഗത്തിലാണ് വാസ്തവത്തിൽ അവനെ ആരാണ് ഉണ്ടാക്കുന്നത് നമ്മളാണ് നമുക്ക് ഉണ്ടാക്കാം അപ്പൊ ആ സ്വർഗത്തെ സ്വർഗലോകത്തെ പ്രാപിക്കുന്നതിന് അഗ്നിം അദ്ദേശിത്വം അങ് അത് അറിയുന്ന ആൾ ആ വിദ്യ അറിയുന്ന ആളാണ് അഗ്നി വിദ്യ അതിനെ പ്രകാശിപ്പിക്കുന്ന അതിനെ അറിയുന്ന ആളാകുന്നു അങ്ങ് അതുകൊണ്ട് ശ്രദ്ധധാനായ നജികേദസ് നജികേദസിനെ തന്നെ സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് അവതരിപ്പിക്കുകയാണ് ഞാൻ ആരാണ് ശ്രദ്ധധാനായ ശ്രദ്ധയുള്ളവനായ എനിക്കായിക്കൊണ്ട് ഞാൻ നല്ല ശ്രദ്ധാലുവാണ് എനിക്കായിക്കൊണ്ട് മഹ്യം പ്രബ്രൂഹി വെറും ബ്രൂഹിയല്ല പ്രബ്രൂഹി നന്നായി പറഞ്ഞു തന്നാലും നന്നായി പറഞ്ഞു തരുമ്പം എനിക്കത് നന്നായി മനസ്സിലാക്കാൻ സാധിക്കും കേവലം ബ്രൂഹിയല്ല പ്രബ്രൂഹി നന്നായി പറഞ്ഞു തന്നാലും യാതൊന്നുകൊണ്ട് സ്വർഗലോക അമൃതത്വം ഭജന്തേ ഈ സ്വർഗമാകുന്ന ലോകത്തോട് കൂടിയിട്ട് സ്വർഗ അമൃതത്വം മരണമില്ലായ്മയെ ഭജന്തെ ഭജ സേവായാം സേവിക്കുന്നു അതിനെ ഉപാസിക്കുന്നു ഭജിക്കുന്നു അതാണ് സ്വർഗത്തിന്റെ രഹസ്യം അത് നന്നായിട്ട് അറിയുന്ന ആളാണ് അങ്ങ് അതിന്റെ അഗ്നി വിദ്യ അറിയുന്ന ആളാണ് അതിന്റെ അതിന്റെ ഫലം എന്താണ് ഇതാണ് അമൃതത്വം ഭജന്ത അത് ഏതത് അതിനെയാണ് ദ്വിതീയേന വരേണ രണ്ടാമത്തെ വരം കൊണ്ട് അഹം വൃണേ ഞാൻ വരിച്ചിരിക്കുന്നത് ഓ ജരാനരകളൊക്കെ ഒഴിഞ്ഞിട്ടുള്ള ഭയരഹിതമായിട്ടുള്ള ശോകമോഹങ്ങളൊന്നും ഏൽക്കാത്തതായിട്ടുള്ള സ്വർഗലോകം ആ സ്വർഗപ്രാപ്തിക്കുതകുന്ന അഗ്നി വിദ്യ ഇത് തീപ്പെട്ടി കത്തിച്ച് അല്ലെങ്കിൽ ഗ്യാസ് ലൈറ്റിൽ തീ കൊളുത്തിയിട്ടുള്ളത് എന്നൊന്നും മനസ്സിലാക്കിയേക്കരുത് അത് അഗ്നിവിദ്യയാണ് അഗ്നി പ്രകാശപൂർണ്ണമായിട്ടുള്ള അത് ജ്വലിപ്പിക്കലാണ് അത് എവിടെയാണ് ജ്വലിപ്പിക്കേണ്ടത് എന്നുള്ളത് എന്താണ് ജ്ഞാനാഗ്നിയാണ് അഗ്നിയെ ജ്ഞാനത്തോടാണ് ഉപമിച്ചിരിക്കുന്നത് ഉപനിഷത്തുകളൊക്കെ അങ്ങനെയാണ് അഗ്നി ജ്ഞാനത്തിന്റെ പ്രതീകമാണ് ആ അഗ്നി ജ്വലിച്ച് കഴിഞ്ഞാൽ അതിനെ ജ്വലിപ്പിച്ച അതുകൊണ്ടാണ് ഭഗവാൻ ഗീതയില്സി സമിദ് സർവകർമാണി ഭസ്മസാത് എന്ന് പറഞ്ഞത് യഥൈധാംസി സമിദ് എങ്ങനെയാണ് വിറകുകളെ അഗ്നി കത്തിച്ച് എന്താ പറയാ ചാമ്പലാക്കുന്നു വെണ്ണീരാക്കുന്നു അതുപോലെ തഥ അതുപോലെ ജ്ഞാനാഗ്നി സർവകർമാണി നിന്റെ എല്ലാ കർമ്മങ്ങളെ ഭസ്മ സാത്കുരുത ഭസ്മമാക്കുന്നു അഗ്നി എന്ന് പറഞ്ഞാൽ അറിവ് ജ്ഞാനമാണ് അജ്ഞാനത്തിന്റെ തിരിതെളിക്ക് അത് അതിൻ്റെ അതോറിറ്റിയാണ് അങ്ങ് അതറിയുന്ന ആളാണ് അത് എനിക്ക് പറഞ്ഞു തരണം ഇതാണ് എൻ്റെ ഞാൻ ആവശ്യപ്പെടുന്ന രണ്ടാമത്തെ വരം ഇത് കേട്ട യമധർമ്മൻ എന്താണ് പറയുന്നത് സന്തോഷവാനായിട്ട് നോക്കാം തതുമേ നിബോധ സ്വർഗമഗ്നിം നജികേത പ്രജാനൻ അനന്തലോകാപ്തിമതോ പ്രതിഷ്ഠാ വിദ്ധിത്വമേതം നിഹിതം ഗുഹാ പ്രദേഭ്രവീമി തതുമേ നിബോധ സ്വർഗമഗ്നിം സ്വർഗമഗ്നിം നജികേത പ്രജാനൻ അനന്ത ലോകാപ്തി മതോ പ്രതിഷ്ഠാം വിധിത്വമേതം നിഹിതം ഗുഹായാം ഇവിടെ സ്വർഗം ഇരിക്കുന്നത് എവിടെയാണെന്ന് പറയുന്നുണ്ട് ഒരു വരി മന്ത്രത്തിലത് അർത്ഥം പിടികിട്ടാതെ പോയാൽ ഇതൊന്നും പിടികിട്ടൂല അതുകൊണ്ട് ഇനി അങ്ങോട്ടേക്ക് ശ്രദ്ധയോടു കൂടിയിട്ട് കണ്ണും കാതും കൂർപ്പിച്ചിരിക്കണം